ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാവുന്ന നല്ലൊരു നാലുമണി പലഹാരമാണ്. ഇതിന് വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി. അതുപോലെ ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് ബ്രെഡാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര സ്നാക്ക് വേണമോ അതിനനുസരിച്ച് ബ്രെഡിൻ്റെ അളവിൽ മാറ്റം വരുത്തിയാൽ മതി. ഇനി ഈ ഓരോ ബ്രെഡും എടുത്ത് നമുക്ക് ഈ ഒരു മിക്സ്ഡ് ജാറിലേക്ക് ഇങ്ങനെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ 5 ബ്രെഡും ഈ ഒരു മിക്സർ ജാറിലേക്ക് ഇങ്ങനെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ ഇതൊന്ന് പൊടിച്ചെടുക്കാം. ബ്രെഡ് ഇപ്പോൾ ഇവിടെ നല്ലപോലെ ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതുകൂടി ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ ചിരകിയതുകൂടി ചേർത്ത് കൊടുത്ത ശേഷം ഇതും കൂടി നമുക്ക് ഒന്നും കൂടി നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങയും ബ്രെഡ് പൊടിച്ചതും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ചീകിയ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് ശർക്കര ചീകിയത് എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലയ്ക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ചെറുതായിട്ട് അഞ്ഞത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബദാം ചെറുതായിട്ട് അഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ശർക്കര ചേർത്തത് കൊണ്ട് തന്നെ ഇതൊന്ന് കുറച്ചൊന്ന് കുഴഞ്ഞ് കിട്ടും. ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് ഒരല്പം പാല് കൂടി ഒഴിച്ചു കൊടുത്ത് കൈകൊണ്ട് ഉരുട്ടാൻ പറ്റുന്ന ആ ഒരു പരുവത്തിന് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാനും മറക്കല്ലേ. ഇപ്പം നമ്മളിതിവിടെ നല്ലപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും കുറേശ്ശെയായിട്ട് എടുത്ത് ചെറിയ ചെറിയ ബോൾസായിട്ട് നമുക്കിതിങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കണം. എല്ലാം നമ്മളിപ്പം ഇതുപോലെ ബോൾ ഷേപ്പിൽ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായ ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഒരു 3-4 എണ്ണം നമുക്ക് ഒരേ സമയം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ തീച്ചിട്ട് കൊടുത്ത് 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിവിടെ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ബ്രെഡും തേങ്ങയൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.